ഹേയ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രഡീഷണൽ ഫുഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഫുഡാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മാങ്ങണ്ടി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് കുറച്ച് വലുതാണെന്ന് മാത്രം, കാരണം ഇത് ഉണ്ടാക്കിയെടുക്കാണ്ട് കുറച്ച് ദിവസം പിടിക്കും. അന്നാ ഈ പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പലഹാരത്തിന് മെയിനായിട്ട് വേണ്ടത് മാങ്ങണ്ടി തന്നെ. അപ്പോൾ മാങ്ങണ്ടി ഇനി ആരും വലിച്ചെറിയില്ല കേട്ടോ, എടുത്ത് കൂട്ടി കൂട്ടി വെച്ചോളൂ. ഞങ്ങൾ ഇതേപോലെ കൂട്ടി കൂട്ടി വെച്ച മാങ്ങണ്ടിയാണ് കേട്ടോ അമ്മ ഈ പൊളിച്ചെടുക്കുന്നത്. ഇത് ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ ഉണക്കിയിട്ടാണ് കേട്ടോ ഇത് ഞങ്ങൾ ഇപ്പോൾ പൊളിക്കാൻ നിൽക്കുന്നത്. കാരണം ഉണക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ സ്കിൻ ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും. പച്ചയോടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാം, പക്ഷേ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. ഇതാ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ അമ്മതാ എല്ലാ മാങ്ങണ്ടിയും ഇതാ ഇതേപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്കിന്നും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം പിടിക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. ഇനി ഈ മാങ്ങണ്ടിയെല്ലാം നമ്മൾ 7 ദിവസത്തെ ഒരു പ്രോസസ്സും കൂടിയുണ്ട്. കാരണം ഇതിലൊരു കട്ടുണ്ടാകും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു കട്ട് പോകാനായിട്ട് നമ്മൾ 7 ദിവസം കാലത്തും വൈകിട്ടുമായിട്ട് വെള്ളം ഒഴിച്ചു വെക്കും കേട്ടോ. കാരണം കാലത്തൊഴിക്കുന്ന വെള്ളം വൈകിട്ട് കളയും, അതേപോലെ തന്നെ വൈകിട്ടൊഴിക്കുന്ന വെള്ളം കാലത്ത് കളയും. അങ്ങനെ കളഞ്ഞ് ഒരു 7 ദിവസം നമ്മൾ അതിൻ്റെ കട്ട് കഴുകി കഴുകി കളയണം. എന്നാലേ നമുക്കിത് പലഹാരത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാ അപ്പോൾ ഇത് 1st ദിവസം ദാ കഴുകി കളഞ്ഞതാണ് കേട്ടോ. ഇതേപോലെ 7 ദിവസം കഴുകി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യില്ല, കാരണം വീഡിയോ ഭയങ്കരമായിട്ട് വലുതായിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴുകൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ദാ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ കഴുകിക്കളഞ്ഞ മഞ്ഞ കളറുള്ള അതാണ് അതിൻ്റെ കട്ട്. ആ കട്ട് പോയാൽ നമ്മൾ ഈ പലഹാരത്തിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു വെച്ച് ഒരു 7 ദിവസം ഇതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കാം. ഈ പലഹാരത്തിന് നിങ്ങളുടെ നാട്ടിൽ വേറെ ഏതെങ്കിലും പേരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ. ട്രഡീഷണൽ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ പലഹാരം ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകല്ലേ. കാരണം അത്രയും ടേസ്റ്റാണ് ഈ പലഹാരം, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങണ്ടിയെല്ലാം 7 ദിവസം ദാ ഇതേപോലെ വെള്ളത്തിൽ കിടന്ന് കട്ടെല്ലാം പോയി കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് 1 ദിവസം കൂടി ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അരച്ചും വെള്ളത്തിലിടാം, അരക്കാതെയും വെള്ളത്തിലിടാം. കാരണം അരക്കാതെ വെള്ളത്തിലിടണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പം. അരച്ചിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞ് പിന്നെയും വെള്ളം ഒഴിച്ച് വെക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് അരക്കാതെ തന്നെ വെള്ളത്തിൽ 7 ദിവസം ഇട്ടതിന് ശേഷം പിന്നെ അരച്ച് 1 ദിവസം കൂടി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ ഇത് ഇതേപോലെ നമുക്കൊന്ന് കലക്കിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് 1 ദിവസം കൂടി ഇതൊന്ന് മാറ്റി വെക്കാം. എന്തെങ്കിലും കട്ടുണ്ടെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ 1 ദിവസം കൂടി വെക്കുന്നത്. അതിനുശേഷം 1 ദിവസത്തിന് ശേഷം നമുക്ക് ദാ ഇതേപോലെ നമുക്ക് ഒരു തുണിസഞ്ചിയിലോ അല്ലെങ്കിൽ തുണിയിലോ നമുക്ക് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. മുഴുവനായിട്ട് അതിൻ്റെ വെള്ളം പോകണം കേട്ടോ. അങ്ങനെ വെള്ളമെല്ലാം നമ്മൾ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്ക് ദാ ഈ ഒരു സഞ്ചി എവിടെയെങ്കിലും ഇതേപോലെ ഒന്ന് കെട്ടിവെക്കാം. അപ്പോൾ അതിൽ എന്തെങ്കിലും വെള്ളാംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. അതിനുവേണ്ടി മാത്രമായിട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് മധുരത്തിനായിട്ട് ഇവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കാട്ടോ. കാരണം മധുരം ആവശ്യമുള്ളവർക്ക് കൂട്ടുകയും മധുരം കുറവ് ആവശ്യമുള്ളവർക്ക് കുറയ്ക്കുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കരയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിപ്പിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വെക്കാം. ഇത് നല്ലവണ്ണം തന്നെ ചൂടാറക്കിയിട്ടണം. ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ.
ഇനി ഇതിലേക്ക് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരുവിധം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരിഞ്ഞു പോകേണ്ടത്, ഈ ഒരു കറിയൊക്കെ നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ആ തേങ്ങരപ്പ് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറിയ ജാറിലായതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് നന്നായി തന്നെ ചൂടാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര എല്ലാം അരിച്ചൊഴിച്ചതിന് ശേഷം ദാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മാങ്ങണ്ടി അരച്ചുവെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് ആദ്യം തന്നെ അതൊന്ന് ഉടച്ചു കൊടുക്കണം, കാരണം കട്ട പോലെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിലിട്ട് നന്നായി തന്നെ ഉടച്ചു കൊടുക്കുക. ഇതാ വെള്ളമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ മാങ്ങണ്ടി ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി തന്നെ ഉടച്ചതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, കട്ടയൊന്നുമില്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുക്കേണ്ട അളവെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മാങ്ങണ്ടി അരച്ചതിൻ്റെയും ശർക്കര നീരിൻ്റെയൊക്കെ അളവുണ്ടല്ലോ, ആ ഒരു അളവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അതൊക്കെ നമുക്ക് ആ ഒരു മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും പൊടി കൂടുതലാണോ കുറവാണെന്ന്. ആ ഒരു രീതിയിൽ എടുത്താലാണ് നന്നായിരിക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ശർക്കര പാത്രത്തിൽ ഒഴിച്ചെടുത്ത വെള്ളം ഉണ്ട്, അതുകൊണ്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ കട്ടയൊന്നും കൂടാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശർക്കരക്ക് ഉപ്പുള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നമുക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങണ്ടി പലഹാരത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതായി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് കലക്കിയതിന് ശേഷം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വെക്കാം കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇടയിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്ററി പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ഈ ഒരു അളവിലേക്ക് ഒഴിച്ചാൽ മതി. കാരണം ഒരുപാട് കനത്ത് വന്നാലും ഈ പലഹാരം അത്ര ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ.
കനം കുറഞ്ഞു വരുന്ന പലഹാരമായിരിക്കും കുറച്ചും കൂടി രുചി കേട്ടോ. ഇതായി ഒരു ബാറ്ററിൻ്റെ പാത്രം നമുക്ക് ഇടിച്ചമ്പിലോട്ട് ഇറക്കി വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ടും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ദാ അങ്ങനെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടിച്ചമ്പ് നന്നായി തന്നെ ആവിയെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ അടിപൊളി മാങ്ങാണ്ടി പലഹാരം ഇവിടെ റെഡി ആയിരിക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ അമ്മ പോയി വാഴൽ വെട്ടിയെടുക്കുന്നുണ്ട് ഈ പലഹാരം സെർവ് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ ആദ്യത്തെ ഹെൽപ്പും കൂടി ഉണ്ട് കേട്ടോ അമ്മയ്ക്ക്. ഇതാ ഈ ഒരു സമയത്ത് നമ്മുടെ പലഹാരമെല്ലാം നന്നായി തന്നെ ചൂടാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പലഹാരത്ത് നല്ല സ്മെല്ലാണ്ട് കാരണം ആ ഏലക്കയുടെയും ശർക്കരയുടെയും വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. ആ മാങ്ങാണ്ടിയും കൂടി വന്നപ്പോൾ പറയാൻ വയ്യ, അത്ര സ്മെല്ലാണ് നമ്മുടെ ഈ പലഹാരം. നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഒന്നും കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഇതേപോലെ ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പലഹാരമെല്ലാം നന്നായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മാങ്ങാണ്ടി പലഹാരം കഴിക്കണം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നു കേട്ടോ. അത്രയും രുചിയാണ് നമ്മുടെ ഈ പലഹാരത്തിന്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മോനും ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പോൾ എൻ്റെ മോനൊന്ന് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഇനി ഒരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ.